ഒരു ചിന്ന ബീറ്റ് മോഡിഫിക്കേഷൻ. നമ്മൾ ബീറ്റ് എടുക്കാൻ പോയ കണ്ടീഷനാണ് ഇത്. ഇനി അതിൽ വരുത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളായിട്ട് ഇന്റേണലി ഉള്ള എല്ലാ സർവീസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ കോസ്റ്റ് 6430 രൂപ. നമ്മള് വണ്ടിയിലെ ഫ്രണ്ടിലൊരു ചെറിയ മോഡിഫിക്കേഷൻ പോലെ സ്റ്റിക്കർ വർക്ക് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെ വണ്ടിയുടെ ബാക്കിൽ വന്നിട്ട് ഇവിടെ ഏകദേശം ഈ ഒരു സെൻട്രലായിട്ട് ഈ താഴെ ഒരു ഭാഗത്ത് നമ്മൾ MSR ബ്ലോക്സിൻ്റെ ആ ഒരു ചിഹ്നം പതിപ്പിക്കാൻ പോവാണ്. പിന്നെ അടുത്തത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ഇന്റീരിയറിൽ ഇപ്പോൾ താൽക്കാലികമായിട്ട് നമ്മളിവിടെ ഒരു എയർ ഫ്രഷ്നറും പിന്നെ അവിടെ ഒരു മൊബൈൽ ഹോൾഡറും വെച്ചിട്ടുണ്ട്. വേറെ ഇന്റീരിയറിൽ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് ഈ ഒരു കവർ മാറ്റണമെന്ന് താല്പര്യമുണ്ട്. അത് എന്തായാലും മാറ്റണം. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഇന്റീരിയറിൽ. നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അകത്തുനിന്ന് വെളിയിലോട്ട് കാണുന്ന രീതിയിൽ അകത്ത് പശ വരുന്ന രീതിയിലാണ് ചെയ്യണത്. അപ്പോൾ അത് ചെയ്തിട്ട് ഇനി ബാക്കിയൊക്കെ കാണാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ പോയിന്റാണ്. നമ്മൾ പാളയത്തുള്ള കീ പോയിന്റിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഭയങ്കര നോയിസ് ആയതുകൊണ്ടാണ് ഇത്ര അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഞാൻ ക്യാമറ തിന്നണതല്ല. ഭയങ്കര നോയിസാണ് ഇവിടെ. അപ്പോൾ നമ്മളെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്ത് വെച്ച മൊബൈൽ ഹോൾഡറും എയർ ഫ്രഷ്നറും എല്ലാം നമ്മൾ തിരുവല്ലത്തുള്ള ഫാൽക്കണിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളെ കസിൻ ബ്രദർ കാദറൊക്കെ ഇവിടെ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ അതിൽ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് ബാക്കി നമുക്ക് കാണിച്ചു തരാം. ചീസർ അങ്ങനെ ടിപ്പിളയില്ലേ. നമ്മളെ MSR ബ്ലോക്സ് ബാക്കിൽ അടിക്കുകയാണ്. ആദ്യം അടിച്ചിട്ട് വന്നത് കറുപ്പ് യൂട്യൂബിൻ്റെ ലോഗോയാണ്. അപ്പോൾ അതിനെ മാറ്റിയിട്ട് നമ്മൾ ചുവപ്പ് തന്നെ ആക്കി. ചുവപ്പല്ലേ യൂട്യൂബ്, പിന്നെ അങ്ങനെ കറുപ്പാക്കും. അതുകൊണ്ട് ചുവപ്പാക്കി നമ്മൾ. ഇനി അവർ അളവും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നടുക്കൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള അളവ് അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ മാത്രമല്ല, ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു കിടില ലൈറ്റും കൂടെ നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ബ്ലിങ്കിങ് ലൈറ്റ്. ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരുവല്ലത്തെ ഫാൽക്കനിൽ തന്നെ തിരിച്ച് വീണ്ടും പോയി അവിടെ നിന്നായിരിക്കും ചെയ്യുന്നത്. സ്റ്റിക്കർ വർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണേ. അതായത് നമ്മൾ ഫാൽക്കനിൽ വന്നിട്ട് ഇതിന് നേരെ നിങ്ങൾക്ക് നേരത്തെ കണ്ടെങ്കിൽ മനസ്സിലാവും, ഇതിൽ നമ്മളെ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഫാൽക്കനിൽ വന്നിട്ട് നമ്മൾ സെൻട്രൽ ലോക്കിൻ്റെ റിമോട്ടൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് അവർ ചെയ്ത് തന്നിട്ടുണ്ട്, പെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിൽ ഒരു ആഗ്രഹം, മുമ്പോട്ടെ കാറിലൊക്കെ കാണുന്ന ഒരു സംഭവമുണ്ട്, ഒരു ചെറിയ ആഗ്രഹം. അപ്പോൾ നമ്മൾ ബാക്കിൽ ആ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യണ ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ പറയുക, ലൈറ്റൊക്കെ ഊരി വെച്ചിരിക്കുന്നത് അവർ. അപ്പോൾ അതിൻ്റെ പണി അവിടെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ചെറിയൊരു പരിപാടി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഗിയർ ബോക്സിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് പഴയ കാറാണല്ലോ, അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പഴക്കം ഉണ്ടോന്നുകൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. ഈ അടിപൊളി മോഡിഫിക്കേഷൻ ചെയ്ത പാർട്ടുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇതിൻ്റെ ഒരു ഫുൾ റിവ്യൂ അല്ലെങ്കിൽ ഫുൾ ഒരു ലുക്ക് നിങ്ങൾക്ക് കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കിടിലം വേണ്ടിയിട്ട് അടുത്ത് വരാം. ഓടി ഓടി തളർന്നു, അതുകൊണ്ടാണ് നല്ല രീതിയിൽ ഇതിൻ്റെ പിറകെ നല്ല രീതിയിൽ തന്നെ ഓടിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിൽ ഓടിയത് കൊണ്ട് നല്ല രീതിയിൽ തളർന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് രീതിയിലാണ് വിഷ്വൽ കിട്ടുക എന്നുള്ളത് അറിയില്ല, നിങ്ങൾ എന്തായാലും കണ്ടു കാണും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ നമുക്ക് ഒരു കിടിലം വീഡിയോ ആയിട്ട് എടുത്തു തരാം. അതുവരെയും MSR ബ്ലോഗ് സൈനിങ്.